മൊറട്ടോറിയത്തിൽ നടപടികൾ കാത്ത്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കൃഷി വായ്പകളുടെ മൊറട്ടോറിയം കാലാവധി ഇന്നലെ അവസാനിച്ചതോടെ ബാങ്കുകൾ ഇന്നു മുതൽ നടപടികളിലേക്ക് കടക്കും. വായ്പാ തുക ഇന്നു മുതൽ തിരിച്ചടച്ചു തുടങ്ങണം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തുടർ നടപടികൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം ആയിരിക്കും. കൃഷി വായ്പകളുടെ മൊറട്ടോറിയം December 31 വരെ നീട്ടണമെന്നും വായ്പ പുനഃക്രമീകരിക്കാൻ ഒരിക്കൽ കൂടി അവസരം നൽകണമെന്നുമാണ് സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാരിന്റെ ആവശ്യത്തോട് റിസർവ് ബാങ്ക് പ്രതികരിച്ചില്ല. അതുകൊണ്ട് തന്നെ മൊറട്ടോറിയം നീട്ടാൻ ബാങ്ക് സമിതിയും വിസമ്മതിച്ചു. വായ്പ കിട്ടാക്കടമാകുന്നതിനുള്ള വ്യവസ്ഥകളിൽ RBI ഇളവ് ചെയ്യാത്തതാണ് മൊറട്ടോറിയം നീട്ടുന്നതിനുള്ള തടസ്സമായി ബാങ്കുകൾ പറയുന്നത്. 2018 July 31 മുതൽ ഇന്നലെ വരെയായിരുന്നു കൃഷി വായ്പകൾക്ക് റിസർവ് ബാങ്ക് മൊറട്ടോറിയം അനുവദിച്ചിരുന്നത്. സെസ് പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 1% പ്രളയ സെസ് ഇന്ന് പ്രാബല്യത്തിൽ വരും. 928 ഉൽപ്പന്നങ്ങൾക്കാണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5% താഴെ GST നിരക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് സെസ് ബാധകമല്ല. വാഹനങ്ങൾ, മൊബൈൽ ഫോൺ, സിമന്റ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് മുതൽ വില വർദ്ധിക്കും. 2 വർഷത്തേക്കാണ് സെസ് ഏർപ്പെടുത്തുക. പ്രളയ സെസ് ഏർപ്പെടുത്തുന്നത് വഴി 1200 കോടി രൂപ സ്വരൂപിക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അതേസമയം പ്രളയ സെസിന്റെ മറവിൽ വിലക്കയറ്റമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. അതിനിടെ പ്രളയ സെസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കടുത്ത പ്രതിഷേധമുയർന്നിട്ടും പ്രളയ സെസ് ചുമത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രളയത്തിന്റെ കെടുതികളിൽ നിന്ന് കരകയറാൻ കഴിയാത്ത കേരളത്തിലെ ജനങ്ങളെ വീണ്ടും ശിക്ഷിക്കുന്നതിന് തുല്യമാണിതെന്നും വൻവിലക്കയറ്റത്തിന് ഇത് കാരണമാകുമെന്നും കുറ്റപ്പെടുത്തൽ. തീരാത്ത പ്രതിഷേധം. മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ അലയടിക്കുന്നതിനിടെ സർക്കാർ ഇന്ന് രാജ്യസഭയിൽ മെഡിക്കൽ കമ്മീഷൻ ബില്ല് കൊണ്ടുവരും. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പകരമായാണ് മെഡിക്കൽ കമ്മീഷൻ ബില്ല് കൊണ്ടുവരുന്നത്. ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊവൈഡർമാരെ ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിച്ച് സർക്കാരിന് ലൈസൻസ് നൽകാമെന്ന് ബില്ലിൽ പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്ത സ്ഥലങ്ങളിൽ വൈദ്യസഹായം ഉറപ്പിക്കാനാണ് ഈ തീരുമാനമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. MBBS അടിസ്ഥാന യോഗ്യതയില്ലാതെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അലോപ്പതി ചികിത്സയ്ക്ക് അനുമതി നൽകുന്നതാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ല്. എന്നാൽ യോഗ്യതയില്ലാത്തവരെ ഡോക്ടർമാരായി അംഗീകരിക്കാനാകില്ലെന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ വ്യക്തമാക്കുന്നു. അതേസമയം ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ല് ലോക്സഭയിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ രാജ്ഭവന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. ഇന്നലെയാണ് സമരം തുടങ്ങിയത്. ബില്ലുമായി സർക്കാർ മുന്നോട്ട് പോയാൽ തുടർ സമരങ്ങൾ ശക്തമാക്കാനാണ് IMA നീക്കം. ബില്ലിനെതിരെ ഇന്നലെ IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ രാജ്യവ്യാപകമായി 24 മണിക്കൂർ പണിമുടക്കി പ്രതിഷേധിച്ചിരുന്നു. മുഖമിനുക്കാൻ കോൺഗ്രസ്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായി കൂട്ടുവെട്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച നവജ്യോത് സിംഗ് സിദ്ധു ഡൽഹി PCC അധ്യക്ഷനായേക്കും. കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുത്ത ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാൻ കോൺഗ്രസ് വൃത്തങ്ങൾ തയ്യാറായില്ല. ഡൽഹി PCC അധ്യക്ഷന്റെ നിയമനം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഡൽഹിയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് PC ചാക്കോ. ഡൽഹി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് സിദ്ധുവിനോട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടതായും സ്ഥാനം ഏറ്റെടുക്കാൻ താൻ ഒരുക്കമാണെന്നും സിദ്ധു ഹൈക്കമാൻഡിനെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സിദ്ധു പഞ്ചാബ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. മന്ത്രിമാരുടെ വകുപ്പുകൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് സിദ്ധുവിൽ നിന്ന് എടുത്തുമാറ്റി ഊർജ്ജ വകുപ്പ് മാത്രം നൽകി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ 8 ഉപദേശക സംഘങ്ങളിൽ ഒന്നിലും സിദ്ധുവിനെ ഉൾപ്പെടുത്തിയതും ഇല്ല. ഇതിനു പിന്നാലെ സിദ്ധു രാജിക്കത്ത് നൽകുകയായിരുന്നു. മധ്യസ്ഥതയിൽ ഫലം കാണുമോ? അയോധ്യ തർക്കപരിഹാരത്തിന് സുപ്രീംകോടതി നിയോഗിച്ച 3-അംഗ മധ്യസ്ഥ സമിതി ഇന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിരുന്നു. നാളെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ March 8 അയോധ്യ തർക്കപരിഹാരത്തിനായി സുപ്രീംകോടതി 3-അംഗ മധ്യസ്ഥ സമിതിയെ ചുമതലപ്പെടുത്തിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി FM ഖലീഫുള്ള, മുതിർന്ന അഭിഭാഷകൻ ശ്രീരാം പഞ്ചു, ആത്മീയ നേതാവ് ശ്രീ ശ്രീ രവിശങ്കർ എന്നിവരാണ് സമിതി അംഗങ്ങൾ. May 9 സമിതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.